നമസ്കാരം, എല്ലാവർക്കും ഇടുക്കിയിലെ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എടുക്കാവുന്ന ഒരു അട്ടിപ്പൊളി സ്നാക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുത്ത ശേഷം തൊലി കളഞ്ഞെടുക്കണം. ദാ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് ചെറിയ പീസുകളാക്കി എടുക്കുക. കുറച്ച് നീളത്തിലായാലും കുഴപ്പമില്ല, നമുക്കൊന്ന് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കണം. ദാ ഞാൻ മത്തങ്ങയെല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അന്ന് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മതി, 10 മിനിറ്റ് തന്നെ റെഡിയാവും. ദാ നോക്കിക്കേ, മത്തങ്ങയെല്ലാം വെന്ത് പാകമായിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ബ്ലണ്ടറിലേക്ക് മാറ്റി കൊടുക്കണം. മാറ്റി കൊടുത്തിട്ട് നല്ല പോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. വെള്ളം ചേർക്കണ്ട. നോക്കിക്കേ, ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിലെ ചേരുവകളിലേക്ക് പോവാം. കുറച്ച് ജീരകം, ഏലക്ക, ഇത് ആവശ്യത്തിന് മതി, പഞ്ചസാര, ബേക്കിംഗ് സോഡ 1 നുള്ള്, ഇത് ബ്രെഡ് ക്രംസ് ആണ്, അതൊന്നുകൂടി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. ഇത് വെളുത്ത എള്ളാണ് കേട്ടോ, ഇത് ഇത്രയൊന്നും വേണ്ട, നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വറുത്ത അരിപ്പൊടിയാണ്. ഇതാ നോക്കിയൊക്കെ, ഇത് വളരെ നേർത്ത അരിപ്പൊടിയാണ് കേട്ടോ, നമ്മുടെ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കിയില്ലേ ആ പാകത്തിന് വറുത്തെടുത്ത പൊടിയാണ് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മത്തങ്ങ അരച്ചത് മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം, പകുതി ഇട്ട് കൊടുത്താൽ മതി ആദ്യം. ഇനി അതിലേക്ക് 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്തു. കുറേശ്ശെയായിട്ട് അരിപ്പൊടി മിക്സ് ചെയ്യണം കേട്ടോ, വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. ഇത് പഞ്ചസാരയും ഏലക്കയും ജീരകവും കൂടെ ഞാൻ പൊടിച്ചെടുത്തതാണ്. ഞാൻ കുറച്ച് മധുരം ഉപയോഗിച്ചിട്ടുള്ളൂ, കുട്ടികൾക്കൊക്കെ നല്ല മധുരം വേണ്ടേ. പിന്നെ മത്തങ്ങ കുറച്ച് സ്വീറ്റുമാണ്, അപ്പോൾ മധുരം എല്ലാവരുടെയും ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായി കുഴച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമുക്ക് 2 സ്നാക്സാണ് ഇതും കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്, ഒന്ന് മത്തങ്ങ ബോളും ഒന്ന് മത്തങ്ങ പാൻകേക്കും. ഇതാ നോക്കിക്കേ, നമ്മുടെ മത്തങ്ങ ഇപ്പോൾ 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഒന്നൊന്ന് നല്ല പോലെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അതാ ഞാനത് തുറന്ന് കാണിക്കാം. ഇതായത് നോക്കിക്കേ, ഇതിൽ വെള്ളത്തിൽ എന്തെങ്കിലും കുറവ് വരുവാണെങ്കിൽ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതാ നോക്കിക്കേ, ഇതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ, നമ്മൾ കുഴച്ച് വെച്ച മാവ്. ഇനി ഇതെല്ലാം ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കണം. ചെറിയ ബോളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേ പാകത്തിന് മതി. ഇതാ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഞാനിത് എല്ലാ ബോളുകളും ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻകേക്കും മത്തങ്ങാ ബോളും റെഡിയാക്കാം. അപ്പോൾ ആദ്യം മത്തങ്ങാ ബോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരുന്ന ബ്രെഡ് ക്രംസിലേക്ക് ആ ബോള് ചേർത്തിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഉരുട്ടി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് അമർത്തി ഉരുട്ടിയെടുക്കണം കേട്ടോ, കാരണം കുറച്ച് ബ്രെഡ് ക്രംസ് ഉള്ളിലേക്ക് പോയാലും കുഴപ്പമില്ല. ഇത് എണ്ണയിൽ വറുത്ത് കോരി കഴിയുമ്പോൾ ശരിക്കും നമുക്ക് കോക്കനട്ട് ബോളൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ്, ആരും പറയില്ല ഇത് മത്തങ്ങയാണെന്നുള്ളത്. ഇതാ നോക്കിക്കേ, ഇതുപോലെ അമർത്തി ഉരുട്ടി എല്ലാം എടുക്കുക. ഇനി നമുക്ക് മത്തങ്ങ പാൻകേക്കും കൂടെ നോക്കാം. അപ്പോൾ ആദ്യം ഇത് പത്തിരി ഉണ്ടാക്കുന്നത് പോലെ പരത്തിയെടുക്കുക, പരത്തണം. അതിനുശേഷം അതിലേക്ക് എള്ള് മുക്കരുത്, കയ്യിലെടുത്തിട്ട് ഇതുപോലെ പതിപ്പിച്ച് കൊടുക്കുക. അതിൽ മുക്കരുതെന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് അതിലേക്ക് കയറിപ്പോവും. അപ്പോൾ നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുറേ എള്ള് അതിൽ വേസ്റ്റായി പോവും. ഞാൻ 2 ബോള് ഇതുകൂടി ഇതുപോലെ എള്ള് പുരട്ടി എടുത്തിട്ടുണ്ട്. ബോൾസ് എല്ലാം റെഡിയാക്കി, പാൻകേക്കും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. ഇതാ എണ്ണ ഞാനൊരു പകുതിയെ ചൂടാക്കുന്നുള്ളൂ, കാരണം ഇത് ഉള്ളിലേക്ക് കുറച്ച് വേവ് ഉള്ളത് കൊണ്ട് വളരെ ചെറിയ ഫ്ലെയിം, ലോ ഫ്ലെയിമിലിട്ടിട്ടേ വേവിക്കാവൂ. ഞാനിത് ആദ്യം ബ്രെഡ് ക്രംസ് ബ്രെഡ് ബോളെല്ലാം മുക്കിയെടു പൊരിച്ചെടുക്കുകയാണ്. ഇതാ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇടയ്ക്കായിട്ട് ഒരു ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നല്ല യെല്ലോ കളറല്ലേ, ഞാനൊരു ഫുഡ് കളറോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കിട്ടും കേട്ടോ. ഇത് ഫൈനൽ ഇതിൻ്റെ ആ ഒരു രൂപം എന്ന് പറയുന്നത് നല്ല ബ്രൗണിഷ് കളറാണ്. അതാ നോക്കിക്കേ, ഇതുപോലെ ഇരിക്കും. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ചും കൂടെ കാണിക്കാം. ഉള്ളൊക്കെ നല്ല വെന്ത് പാകമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാവുമെന്ന് ഞാൻ പറഞ്ഞത്. ഇതാ നോക്കി കേക്കണ്ടോ, പുറമേ നല്ല ബ്രൗണിഷും ഉള്ളിൽ നല്ല യെല്ലോ കളറും. ഇനി നമുക്ക് പാൻകേക്കും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. പാൻകേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടാലും കുഴപ്പമില്ല ഫ്രൈ ചെയ്യാൻ വേണ്ടി, കാരണം അത് കുറച്ച് പരത്തി ആയതുകൊണ്ട് ഉള്ളിലേക്ക് അധികം വേവില്ല. ഇതാ നോക്കിക്കേ, അതും റെഡി ആയിട്ടുണ്ട്. എള്ളൊക്കെ കുറച്ച് എണ്ണയ്ക്ക് അത് പോയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മുക്കരുതെന്ന് പറഞ്ഞത്. ഇനി ഇതാ ഞാൻ എള്ളു മുക്കിയെടുത്ത ബോളും കൂടി ഇതുപോലെ വറുത്തെടുക്കുകയാണ്. ഈ ബോൾ വറുത്തെടുക്കുമ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇതാ നമ്മുടെ ഈസി ടേസ്റ്റി സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരെ കാത്തിരിക്കുക. ശരി എന്നാൽ.